ഹായ് ആൾ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രീം കേക്ക് അഥവാ 5-in-1 ടോർട്ട കേക്കിൻ്റെ റെസിപ്പിയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഈ കേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഡ്രീം കേക്കിൻ്റെ ബേസ് ലെയറായ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടേൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവിടെ 8-inch ഒരു ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മൈദ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടിന്നൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് കേക്ക് ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ടിന്നിൽ തന്നെയാണ് ലാസ്റ്റ് കേക്ക് സെറ്റ് ചെയ്യുന്നതും. ഇതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റിവെക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ 1 കപ്പ് തൈര്. അത് ഒട്ടും തണുപ്പ് പാടില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല തണുപ്പ് പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ വേണമെന്നില്ല, വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഒന്ന് നിർത്താണ്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതും റൂം ടെമ്പറേച്ചറിൽ വെച്ച പാൽ തന്നെ വേണം, ഒട്ടും തണുപ്പ് പാടില്ല. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മേലെ ഒരു അരിപ്പൊഴിച്ച് അതിലേക്ക് 1/2 കപ്പ് മൈദ, 3/4 കപ്പ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യുക. ഞാനിവിടെ കാഡ്ബറിൻ്റെതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് വെറ്റ് ബാറ്ററിൽ ഇടുക. അത് അതിൻ്റെ മേലെ വെച്ചുകൊണ്ട് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അതിലേക്ക് തന്നെ പോകുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് അരിച്ചിട്ടിടുക. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പം കേക്കിനൊരു പെർഫെക്ഷൻ കിട്ടില്ല, പിന്നെ കേക്ക് പൊങ്ങി വരികയും ചെയ്യില്ല. അതുകൊണ്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. അത് സ്ലോലി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കിയ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മേലേക്ക് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. ഞാനൊരു പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുക്കുക. ഞാനിവിടെ ഗ്യാസിൻ്റെ ബർണറാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലെ കേക്ക് ടീം വെച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യാം. കേക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് ഡ്രീം കേക്കിൻ്റെ 3rd layer ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. അതിലേക്ക് ഈ ഒരു ബ്രാൻഡ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒറിജിനൽ കേക്കിൽ ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഇതിലേക്ക് ട്രോപ്പലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്.
നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബൗൾ ഇപ്പം ഡ്രൈ ആയിരിക്കുക, ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. അത് ഡബിൾ ബോയിൽ വഴി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം, ഞാനിവിടെ ബട്ടറൊന്നും എടുക്കുന്നില്ല. ഗനാഷിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതായാലും ചേർത്ത് കൊടുക്കാം, ഹൈസൽ നട്ടായാലും ആൽമണ്ട്സ് ആയാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ് നട്ട്സ് ആണ് എടുക്കുന്നത്, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനത് ഇപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നില്ലു. കേക്കിൻ്റെ സെക്കൻഡ് ലെയറായ ചോക്ലേറ്റ് മോസ് റെഡിയാക്കിയാണ്. അതിനു വേണ്ടി ഒരു ഡ്രൈ ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് നിർത്താതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആവണ്ട, പക്ഷേ എന്നാലൊരു ചെറിയൊരു തിക്നെസ്സോടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് കനാഷ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് എടുക്കുന്നുണ്ട്, ചൂട് ആറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക, ഓവറായിട്ട് സ്റ്റിഫ് ആവണ്ട. ഇവൻ വൺ ടോട്ടെ കേക്കിന് വേണ്ടിയിട്ടുള്ള 3 ലെയർ റെഡി ആയിട്ടുണ്ട്. സ്പോഞ്ച് കേക്ക്, ചോക്ലേറ്റ് മോസ്, ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യാം. ഇത് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത്ര തിക്നെസ് വേണ്ട, ബേസ് ലെയറിന് ഇത്ര തിക്നെസ് വേണ്ടാത്തതുകൊണ്ട് ഇത് പകുതിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഓരോ ലെയറായിട്ടൊന്ന് ടിന്നിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ ബേക്ക് ചെയ്ത ടിൻ തന്നെയാണ് എടുത്തത്, അതിലേക്ക് ആ പകുതി കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സെറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പല്ല യൂസ് ചെയ്യുന്നത്, പാലാണ് യൂസ് ചെയ്യുന്നത്. പാലിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ഷുഗറല്ല, കുറച്ച് പിടിക്കും പാകത്തിലുള്ള ഷുഗർ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും സോഫ്റ്റാണ് കേക്ക്. എന്നാലൊന്ന് ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ സെക്കൻഡ് ലെയറായ ചോക്ലേറ്റ് മോസ് ചേർക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ചേർക്കുക. ചോക്ലേറ്റ് മോസ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി സെറ്റായതിന് ശേഷം മാത്രം ചോക്ലേറ്റ് കനാഷ് വെച്ച് കൊടുക്കുക. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ് നട്ട്സ് ആണ് ഇത് കനാഷിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പത്ത് മിനിറ്റിന് ശേഷം കേക്ക് ഫ്രീസറിന് എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് 3rd layer ചോക്ലേറ്റ് കനാഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി സെറ്റാക്കിയ ശേഷം ഫ്രീസറിൽ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് വെക്കുക. ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സെറ്റായിട്ട് വരും. ഫൈവ് ഇൻ വൺ ടോട്ടേ കേക്കിൻ്റെ ഹൈലൈറ്റായ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു ലെയർ ഉണ്ടല്ലോ ചോക്ലേറ്റ്, അത് റെഡിയാക്കാം. അതിനുവേണ്ടി 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം, ഇതൊന്ന് ചോക്ലേറ്റ് ലൂസായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് ഫ്രീസറിൽ വെച്ച കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. തിന്നായിട്ട് ഒഴിക്കുക, കുറച്ച് തിക്കായി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും, അതുകൊണ്ട് തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക.
നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി തണുപ്പുള്ള കേക്കായതുകൊണ്ട് ലാസ്റ്റ് ലെയറായി ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റായി വരും. ഞാൻ ഈ ഒരു കൊക്കോ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെത്. ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒരു സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയതൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹസ്ബൻഡിന്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ റിംഗ് ലൈറ്റ് പൊട്ടി വന്നതുകൊണ്ട് ക്യാമറാമാൻ റോളിലേക്ക് ഹസ്ബൻഡ് വന്നത് കാരണം എൻ്റെ സർപ്രൈസ് പൊളിഞ്ഞു പോയി. ഇത് നേരത്തെ ബാലൻസ് വന്ന കേക്കും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ചെറിയൊരു ടിന്നിലേക്ക് മാറ്റാണ്. കേക്ക് മസ്റ്റ് ട്രൈ ആണ്. സൂപ്പർ 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 ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ആക്കിയതുകൊണ്ട് പറയല്ലേ, സൂപ്പറാണ്.